നമസ്കാരം ഓറാൽ ഏർണിംഗിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ആർട്ടിക്കിൾ ട്വൽവ് ടു തേർട്ടി ഫൈവ് ഭരണഘടന നമ്മുടെ മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗമാണ് ഭാഗം മൂന്ന് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത് ഓക്കെ ദ കൺസെപ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഹാസ് ബീൻ ടേക്കൺ ഫ്രം ദു എസ് കോൺസ്റ്റിറ്റ്യൂഷൻ മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് യുഎസിന്റെ ഭരണഘടനയിൽ നിന്നാണ് ഓക്കെ ദ കൺസെപ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഹാസ് ബീൻ ടേക്കൺ ഫ്രം ദു എസ് കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് ത്രീ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ നോൺ ആസ് മാക്നക്കാട്ട ഓഫ് ഇന്ത്യ ഓർ കീസ്റ്റോൺ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം മൂന്നിനെ എന്തൊക്കെ വിശേഷിപ്പിക്കുന്നു ഓഫ് ഓഫ് ഇന്ത്യ എന്നും ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും വിശേഷിപ്പിക്കുന്നത് ഭാഗം മൂന്നിനെയാണ് കൺസെപ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ് ഫോർവേർഡ് ബൈ നയൻറ്റീൻ തേർട്ടി വൺ ഐ എൻ സി കരാച്ചി സെക്ഷൻ ഹെഡഡ് ബൈ സർദാർ വല്ലഭായ് പട്ടേൽ അതായത് മൗലിക അവകാശം എന്ന കൺസെപ്റ്റ് ആദ്യമായി മുന്നോട്ട് വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഐ എൻസി കറാച്ചി സെക്ഷനിലാണ് ഹെഡ് ബൈ സർദാർ വല്ലഭായി പട്ടേൽ അതുകൊണ്ട് തന്നെ സർദാർ വല്ലഭായ് പട്ടേലിനെ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നും വിശേഷിപ്പിക്കാറുണ്ട് ദ ഗാർഡിയൻസ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ദ സുപ്രീം കോർട്ട് ആൻഡ് ദ ഹൈക്കോർട്ട് മൗലിക അവകാശങ്ങളുടെ ഗാർഡിയൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോർട്ടും ഹൈക്കോർട്ടും ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വരെ ഇന്ത്യൻ ഭരണഘടനയിൽ ഏഴ് മൗലിക അവകാശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ദ നമ്പർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് റൈറ്റ് എയ്റ്റ് അപ്പൊ ഏഴ് മൗലിക അവകാശങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വരെ ഉണ്ടായിരുന്നത് അതിൽ നിന്നും റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന സ്വത്തവകാശത്തെ ഡിലീറ്റ് ചെയ്തു കളഞ്ഞു എടുത്തു മാറ്റപ്പെട്ടു മൗലിക അവകാശത്തിൽ നിന്നും സ്വത്തവകാശത്തെ എടുത്തുമാറ്റപ്പെട്ടു ഏത് നാൽപ്പത്തിനാലാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി നിയമം വഴിയിട്ട് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്നും എടുത്തുമാറ്റപ്പെട്ടു സ്വത്തവകാശത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുപ്പത്തി ഒന്നാണ് അപ്പൊ സ്വാഭാവികമായും ആർട്ടിക്കിൾ മുപ്പതും അതിൽ നിന്ന് ഒമിറ്റ് ചെയ്യപ്പെട്ടു ഓക്കെ അപ്പോൾ ഇപ്പൊ നിലവിൽ എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഉള്ളത് ആറ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത് നമ്പർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അറ്റ് പ്രസന്റ് ഈസ് സിക്സ് അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ആറ് മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത് അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കാം റൈറ്റ് ടു ഇക്വാളിറ്റി സമത്വത്തിനുള്ള അവകാശം റൈറ്റ് ടു ഇക്വാളിറ്റി ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് റൈറ്റ് ടു ഇക്വാളിറ്റിയെ കുറിച്ച് പറയുന്നത് ഓക്കെ രണ്ടാമത്തേതാണ് റൈറ്റ് ടു ഫ്രീഡം അതായത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം റൈറ്റ് ടു ഫ്രീഡം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത് ഓക്കെ മൂന്നാമത്തത് നോക്കിക്കേ റൈറ്റ് അഗെൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ അതായത് ചൂഷണത്തിനെതിരായ അവകാശം ചൂഷണത്തിനെതിരായ അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലുമാണ് അതിനെക്കുറിച്ച് പറയുന്നത് ഓക്കെ നാലാമത്തേത് നോക്കാം റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ അതായത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് ഓക്കെ അടുത്തത് ഏതാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് അതായത് വിദ്യാഭ്യാസവും സാംസ്കാരികവുമായ അവകാശങ്ങളെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊൻപതും മുപ്പതുമാണ് അതിനെക്കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത് അടുത്തത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് അതിനെക്കുറിച്ച് പറയുന്നത് ഓക്കെ അപ്പോ ആറ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത് റൈറ്റ് ടു ഇക്വാളിറ്റി റൈറ്റ് ടു ഫ്രീഡം റൈറ്റ് അഗെൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ കൾച്ചറൽ ആൻഡ് എജ്യൂക്കേഷണൽ റൈറ്റ്സ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഓക്കെ അപ്പൊ നമ്മൾ പഠിച്ചു ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് അപ്പൊ ആർട്ടിക്കിൾ പന്ത്രണ്ട് എന്താണെന്ന് നോക്കാം ആർട്ടിക്കിൾ ട്വൽവ് ഡീൽസ് വിത്ത് ഗീവ്സ് ആൻഡ് എക്സ്റ്റെൻഡ് സിഗ്നിഫിക്കൻസ് ടു ദ ടേം സ്റ്റേറ്റ് ഗീവ്സ് അൻ എക്സ്റ്റെൻഡ് സ്റ്റേറ്റ് അതായത് സ്റ്റേറ്റ് എന്ന പദത്തിന് വിപുലമായ പ്രാധാന്യം നൽകുന്നു എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ പന്ത്രണ്ട് ഓക്കെ ആർട്ടിക്കിൾ പതിമൂന്ന് നോക്കാം ജുഡീഷ്യൽ റിവ്യൂ നിയമപരമായ അവലോകനമാണ് ആർട്ടിക്കിൾ പതിമൂന്നിൽ പറയുന്നത് ഓക്കെ അടുത്തതായിട്ട് റൈറ്റ് ടു ഇക്വാളിറ്റിയാണ് റൈറ്റ് ടു ഇക്വാളിറ്റി എന്ന് പറഞ്ഞപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത് സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് അതിനെ കുറിച്ചിട്ട് പറയുന്നത് അപ്പൊ ആർട്ടിക്കിൾ പതിനാല് എന്താണെന്ന് നോക്കാം ആർട്ടിക്കിൾ പതിനാല് ഡീൽസ് വിത്ത് ദ ഇക്വാളിറ്റി ബിഫോർ ലോ നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാർ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ പതിനാല് ആർട്ടിക്കിൾ പതിനഞ്ച് പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ റേസ് കാസ്റ്റ് സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത് മതം വംശം ജാതി ലിംഗം അല്ലെങ്കിൽ ജനന സ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ പതിനഞ്ച് ഓക്കെ ആർട്ടിക്കിൾ പതിനാറ് എന്താണെന്ന് നോക്കാം ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി അതായത് അവസര സമത്വം ആർട്ടിക്കിൾ പതിനാറ് ആർട്ടിക്കിൾ പതിനേഴ് നോക്കിക്കേ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ പതിനേഴ് ഒത്തിരി തവണ പി എസ് സി ആവർത്തിക്കുന്ന ഒരു ചോദ്യം കൂടിയാണിത് ആർട്ടിക്കിൾ പതിനേഴ് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി അതായത് തൊട്ടുകൂടായ്മ നിരോധനത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ പതിനേഴ് ആർട്ടിക്കിൾ പതിനെട്ട് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് പദവി നാമങ്ങൾ നിരോധിക്കുന്നു പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ പതിനെട്ട് അപ്പോ റൈറ്റ് ടു ഇക്വാളിറ്റിയില് ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് പറയുന്നത് ആർട്ടിക്കിൾ പതിനാല് ഇക്വാളിറ്റി ബിഫോർ ലോ ആർട്ടിക്കിൾ പതിനഞ്ച് പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ റേസ് കാസ്റ്റ് സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത് ആർട്ടിക്കിൾ പതിനാറ് ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ആർട്ടിക്കിൾ പതിനേഴ് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആർട്ടിക്കിൾ അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് അടുത്തതായിട്ട് റൈറ്റ് ടു ഫ്രീഡം റൈറ്റ് ടു ഫ്രീഡം എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് അതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ടു ട്വന്റി അപ്പൊ നമുക്ക് ആർട്ടിക്കിൾ നയൻറ്റീൻ എന്താണെന്ന് നോക്കാം ആർട്ടിക്കിൾ നയൻറ്റീൻ ഗ്യാരന്റീസ് സിക്സ് െന്റൽ ഫ്രീഡംസ് ടു ഓൾ ദ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ അതായത് എല്ലാ പൗരന്മാർക്കും ആറ് അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങൾ ഉറപ്പ് നൽകുന്നു അതാണ് ആർട്ടിക്കിൾ പത്തൊൻപത് അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ആറ് അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളെന്ന് അപ്പോൾ ആർട്ടിക്കിൾ പത്തൊൻപത് എ ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അഭിപ്രായം പറയാനും പ്രകടിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ പത്തൊൻപത് എ ആർട്ടിക്കിൾ ബി ടു അസംബിൾ പീസ്ഫുൾ ആൻഡ് വിതഔട്ട് ആംസ് സമാധാനപരമായും ആയുധങ്ങളില്ലാതെയും സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ബി സി ടു ഫോം അസോസിയേഷൻസ് ഓർ യൂണിയൻസ് അസോസിയേഷനുകൾ യൂണിയനുകൾ സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ പത്തൊൻപത് സി പറയുന്നത് ആർട്ടിക്കിൾ പത്തൊൻപത് ഡി ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ഈ പ്രദേശത്തുടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ പത്തൊൻപതിൽ പറയ പത്തൊൻപത് ഡിയിൽ പറയുന്നത് ഓക്കെ ആർട്ടിക്കിൾ പത്തൊൻപത് ഇ എന്താണെന്ന് നോക്കാം ടു റിസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ഏത് പ്രദേശത്തും താമസിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ പത്തൊൻപത് ഇയിൽ പറയുന്നത് പത്തൊൻപത് എഫിനെ എടുത്തു കളഞ്ഞു അപ്പോൾ ആർട്ടിക്കിൾ പത്തൊൻപത് ജി ആണ് അടുത്തത് ആർട്ടിക്കിൾ പത്തൊൻപത് ജി എന്ന് പറയുന്നു ടു റിസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഏതെങ്കിലും തൊഴിൽ അഭ്യസിക്കുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തൊഴിൽ വ്യാപാരം ബിസിനസ് എന്നിവ നടത്തുന്നതിനുമായുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ പത്തൊൻപത് ജി അപ്പോ ആർട്ടിക്കിൾ പത്തൊൻപതില് ഇന്ത്യൻ ഭരണഘടന ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഇന്ത്യൻ പൗരന്മാർക്ക് ഉറപ്പു നൽകുന്നു അപ്പൊ പത്തൊൻപത് എ എന്താണ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ Patanbad B to assemble peacefully and without arms. Patanbad C to form associations or unions. Patanbada D to move freely throughout the territory of India. E. to reside and settle in any part of the territory of India. Patanbadi G and to reside and settle in any part of the territory of India. അടുത്തത് ആർട്ടിക്കിൾ ട്വന്റി ആണ് ആർട്ടിക്കിൾ ട്വന്റി ഗ്രാൻഡ് ത്രീ കൈൻഡ്സ് ഓഫ് പ്രൊട്ടക്ഷൻ എഗെൻസ് ആർബിറ്ററി ആൻഡ് എക്സസി പണിഷ്മെന്റ് ടു അക്യൂസ്ഡ് പേഴ്സൺ വെദർ ദ സിറ്റിസൺ ഓർ ഫോറിനർ പൗരനായാലും വിദേശിയായാലും കുറ്റാരോപിതനായ വ്യക്തിക്ക് അനിയന്ത്രിതവും അമിതവുമായ ശിക്ഷക്കെതിരെയുള്ള മൂന്ന് തരത്തിലുള്ള പരിരക്ഷ നൽകുന്നു അതാണ് ആർട്ടിക്കിൾ ഇരുപതിൽ പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ മൂന്ന് പരിരക്ഷകൾ ആർട്ടിക്കിൾ ഇരുപത് എ നോ എക്സ്പോസ്ഡ് ഫാക്ടോ ലോ അതായത് മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമം പാസാക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ ഇരുപത് എയിൽ ആർട്ടിക്കിൾ ഇരുപത് ബി നോ ഡബിൾ ജിയോ പാരഡി ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ ഇരുപത് ബിയിൽ ആർട്ടിക്കിൾ ഇരുപത് സിയിൽ എന്താണ് നോ സെൽഫ് ഇൻക്രിമിനേഷൻ ഒരു വ്യക്തിയെ അയാൾക്ക് എതിരായി തെളിവ് നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് ഓക്കെ അപ്പൊ ആർട്ടിക്കിൾ ഇരുപതിൽ Grants three kinds of protection against arbitrary and excessive punishment to an accused person, whether the citizen or a foreigner. Okay. Article 20A No Exposed Factor Law. 20B No Double jeopardy. 20C No Self Incrimination. Article 21, Protection of Life and Personal Liberty. ജീവിത പരിരക്ഷയും വ്യക്തിഗത സ്വാതന്ത്ര്യവുമാണ് ആർട്ടിക്കിൾ ഇരുപത്തി പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നിനെ അമെന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ എന്താണ് നോക്കാം റൈറ്റ് ടു എഡ്യൂക്കേഷൻ അതായത് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഓക്കെ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തത് എയ്റ്റി സിക്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലൂടെയാണ് ടൂ തൗസൻഡ് ടൂവിലെ എയ്റ്റി സിക്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെയാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എന് എ ആയ റൈറ്റ് ടു എഡ്യൂക്കേഷനെ കൂട്ടിച്ചേർത്തത് ഓക്കെ ആസ് പെർ ദ ആർട്ടിക്കിൾ ട്വൻറ്റി വൺ ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ഷുഡ് ബി ഗിവൻ ടു ദ ചിൽഡ്രൺ ഓഫ് ദ ഏജ് ഓഫ് സിക്സ് ടു ഫോർട്ടീൻ ഇയേഴ്സ് ഇത് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഏത് വയസ്സ് എത്ര വയസ്സിലുള്ള കുട്ടികൾക്കാണ് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നത് ആർ എത്ര വയസ്സാണ് സിക്സ് ഇയേഴ്സ് ആണ് ഓക്കെ ദ റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ആക്ട് വാസ് പാസ്ഡ് ബൈ ദ പാർലമെന്റ് സൗജന്യവും നിർബന്ധിതവുമായ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ നിയമം പാർലമെന്റ് പാസാക്കിയത് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് നാലിനാണ് ഈ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനും ദ റൈറ്റ് ഓഫ് ചിൽഡ്രൺ ടു ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ആക്ട് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ ഏപ്രിൽ വൺ ടു തൗസൻഡ് ട്വന്റി ഓക്കെ ആർട്ടിക്കിൾ ട്വന്റി ടു പ്രൊട്ടക്ഷൻ എഗൈൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ഇൻ സർട്ടൺ കേസസ് ചില കേസുകളിൽ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം അപ്പോൾ നമ്മൾ റൈറ്റ് ടു ഫ്രീഡത്തിന്റെ അതായത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ ഡിസ്കസ് ചെയ്തു ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആർട്ടിക്കിൾ ട്വന്റി ടു പ്രൊട്ടക്ഷൻ എഗൈൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ഇൻ സർട്ടൺ കേസസ് റൈറ്റ് എഗൈൻസ്റ്റ് എക്സ്പ്ലോയിൻ ചൂഷണത്തിന് എതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ ആണ് അതിനെ കുറിച്ചിട്ട് പരാമർശിക്കുന്നത് അപ്പൊ ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് എന്താണെന്ന് നോക്കാം പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ഫോർസ്ഡ് ലേബർ മനുഷ്യക്കടത്തിനെയും നിർബന്ധിത തൊഴിൽ എന്നിവയുടെ നിരോധനത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് ആർട്ടിക്കിൾ ട്വന്റി ഫോർ പ്രൊഹിബിറ്റ്സ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് ഫോർട്ടീൻ ഇയേഴ്സ് ഇൻ ഫാക്ടറീസ് എക്സെട്ര അതായത് ചൈൽഡ് ലേബറിനെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ ട്വന്റി ഫോർ പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ജോലി ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ട്വന്റി ഫോർ അപ്പോൾ റൈറ്റ് അഗെൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനിലെ രണ്ട് ആർട്ടിക്കിൾ ആണ് ഉള്ളത് ആർട്ടിക്കിൾ ട്വന്റി ത്രീയും ആർട്ടിക്കിൾ ട്വന്റി ഫോറും ആർട്ടിക്കിൾ ട്വന്റി ത്രീ ഡീൽസ് വിത്ത് ദ പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ ആർട്ടിക്കിൾ ട്വന്റി ഫോർ പറയുന്ന എന്താണ് പ്രൊഹിബിറ്റ് ദ എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് ഫോർട്ടീൻ ഇയേഴ്സ് ഇൻ ഫാക്ടറീസ് അക്സെട്രൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് അപ്പൊ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് ഫ്രീഡം ഓഫ് കൺസയൻസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ മനസാക്ഷി സ്വാതന്ത്ര്യം സ്വതന്ത്ര തൊഴിൽ മതത്തിന്റെ ആചാരവും പ്രചാരണത്തിനുമുള്ള സ്വാതന്ത്ര്യം ഇതൊക്കെയാണ് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചിൽ പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി ആറ് ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ 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 ട്വന്റി സെവൻ ഡീൽസ് വിത്ത് ദ ഫ്രീഡം ആസ് ടു പേയ്മെന്റ് ഓഫ് ടാക്സസ് ഫോർ പ്രൊമോഷൻ ഓഫ് എനി പർട്ടിക്കുലർ റിലീജിയൻ ഒരു പ്രത്യേക മതത്തിന്റെ ഉന്നമനത്തിനായി നികുതി അടയ്ക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ ഇരുപത്തിയേഴിൽ പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തിയെട്ട് ഫ്രീഡം ആസ് ടു അറ്റൻസ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ഓർ റിലീജിയസ് വേർഷിപ്പ് ഇൻ സർട്ടൺ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതായത് ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതാരാധനയിൽ പങ്കെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ ഇരുപത്തി എട്ടിൽ പറയുന്നത് ഓക്കെ അപ്പൊ മത മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾസ് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് വിദ്യാഭ്യാസവും സാംസ്കാരികവുമായ അവകാശം പറയുന്ന ആർട്ടിക്കിള് ഇരുപത്തി ഒൻപതും മുപ്പതുമാണ് ആർട്ടിക്കിൾ ട്വന്റി നയൻ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ് ന്യൂനപക്ഷങ്ങളുടെ താല്പര്യ സംരക്ഷണത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ട്വന്റി നയൻ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ് ആർട്ടിക്കിൾ തേർട്ടി റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എജ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും അത് നടത്താനുമുള്ള ന്യൂനപക്ഷങ്ങളുടെ അവകാശത്തെ കുറിച്ചാണ് ആർട്ടിക്കിൾ മുപ്പതിൽ പറയുന്നത് അപ്പോ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സിൽ രണ്ട് ആണ് ആർട്ടിക്കിൾ ട്വന്റി നൈനും ആർട്ടിക്കിൾ തേർട്ടി ആർട്ടിക്കിൾ ട്വന്റി നൈനില് പ്രൊട്ടക്ഷൻ ഓഫ് ഇന്റസ്റ്റ് ഓഫ് മൈനോറിറ്റീസ് ആർട്ടിക്കിൾ തേർട്ടി റൈറ്റ് ഓഫ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അപ്പൊ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് എന്താണ് നോക്കാം പ്രൊവൈഡ്സ് ദ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഫോർ ദ എൻഫോഴ്സ്മെന്റ് ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ബൈ ദ സുപ്രീം കോർട്ട് സുപ്രീം കോടതി മൗലിക അവകാശങ്ങൾ നടപ്പാക്കുന്നതിനുള്ള ഭരണഘടനാ പരിഹാരത്തിനുള്ള അവകാശം നൽകുന്നു ആർട്ടിക്കിൾ മുപ്പത്തി പവർ ഓഫ് പാർലമെന്റ് ടു മോഡിഫൈ ദ റൈറ്റ്സ് കൺഫേർഡ് ബൈ ദിസ് പാർട്ട് ഇൻ ദിയർ ആപ്ലിക്കേഷൻ ടു ഫോഴ്സസ് എക്സെട്ര സേന മുതലായവയ്ക്കുള്ള അപേക്ഷയിൽ ഭാഗം മൂന്നിൽ നൽകിയ അവകാശങ്ങൾ പരിഷ്കരിക്കാനുള്ള പാർലമെന്റിന്റെ അധികാരത്തെക്കുറിച്ചാണ് ആർട്ടിക്കിൾ മുപ്പത്തി മൂന്നിൽ പറയുന്നത് പവർ ഓഫ് പാർലമെന്റ് ടു മോഡിഫൈ റൈറ്റ്സ് Conferred by this part in their application to forces, etc. Okay. Article Mupati Nale. Restriction on rights conferred by this part while marital law is in force in any area. Edu Mekum Waiha. സോറി വൈവാഹിക നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ഭാഗം മൂന്നിൽ നൽകുന്ന അവകാശങ്ങൾക്ക് നിയന്ത്രണങ്ങളുണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുപ്പത്തി നാല് റെസ്ട്രിക്ഷൻ ഓൺ റൈറ്റ്സ് കൺഫേർഡ് ബൈ ദിസ് പാർട്ട് വൈൽ മെറിറ്റൽ ലോ ഈസ് ഇൻ ഇൻഫോസ്ഡ് ഇൻ എനി ഏരിയ ഓക്കെ ആർട്ടിക്കിൾ മുപ്പത്തി അഞ്ച് ലെജിസ്ലേഷൻ ടു ഗീവ് ഇഫക്റ്റ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് പാർട്ട് ഈ ഭാഗത്തിലെ വ്യവസ്ഥകൾ പ്രാബല്യത്തിൽ വരുത്തുന്നതിനുള്ള നിയമനിർമ്മാണത്തെക്കുറിച്ചാണ് ആർട്ടിക്കിൾ മുപ്പത്തി അഞ്ചിൽ പറയുന്നത് ആർട്ടിക്കിൾ തേർട്ടി ഫൈവ് ലെജിസ്ലേഷൻ ടു ഗീവ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് പാർട്ട് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്